ഇനി ഇത് ഇങ്ങനെ എവിടെ ഒരു പാത്രം ഈച്ച കറാറെ മൂടി വെക്കണം. അടുത്ത് മൂടി വെക്കണം. ആ അടുത്ത് മൂടി വെക്കണം. അപ്പൊ നാളെ ഇത് എടുത്ത് നോക്കുമ്പോ ഇതിനകത്ത് ചിലപ്പോ കുറച്ച് വെള്ളം കാണും, മാങ്ങായുടെ വെള്ളം ഉണ്ടാവും. ഇവിടെ കൂട്ടി ഇളകി കുപ്പിയിലാക്കി അടച്ചു വെക്കണം. നല്ല നല്ല വെള്ളം ഇല്ലാത്ത നല്ല കുപ്പിയിലോ പാത്രത്തിലൊക്കെ നിങ്ങൾ അടപ്പ് നല്ല അടപ്പുള്ളത് മതി. അതിനകത്ത് ഇട്ട് നല്ലവണ്ണം അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ എടുക്കണം എന്ന് തോന്നുന്നു ആ സമയം വരെ വിടണം. 3 മാസം 6 മാസം ഒക്കെ നല്ല റെഡിക്ക് ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പവും ഇല്ലാതിരുന്നുള്ളൂ. ഇന്ന് ഞാൻ പച്ച മാങ്ങ അച്ചാറിടാൻ പോവാണ് കേട്ടോ. മാങ്ങ വേവിക്കണോ അരിഞ്ഞു ഉപ്പിലിട്ട് വെക്കണോ യാതൊന്നും ചെയ്യുന്നില്ല. ഇന്ന് പച്ച മാങ്ങ മാവ് എന്ന് പറിച്ച പച്ച മാങ്ങ അരിഞ്ഞ് ഒരച്ചാറിടാൻ പോവാണ്. എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരച്ചാറ് കേട്ടോ. അല്ലെങ്കിൽ മാങ്ങ പറിച്ചു വെച്ചോ പിന്നെ അത് അരിഞ്ഞു വെച്ചോ പിന്നെ അത് ഉപ്പിട്ട് വെച്ചോ പിന്നെ നാളെ എടുക്കാൻ പോയി അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇന്നൊന്ന് ചെയ്ത് നോക്കാം. മാങ്ങണ്ട് കുറച്ചിട്ടില്ല കേട്ടോ. ഇനി അത് അമ്മച്ചി ചെറുതാക്കി അരിഞ്ഞെടുക്കണം അല്ലേ. അമ്മച്ചി കൈ പിടിച്ച് അരിഞ്ഞ പോലെ ഞാൻ അരിയല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ വലുപ്പത്തിനാണ് ഇത് അരിയേണ്ടത് കേട്ടോ കേട്ടോ. കണ്ടില്ലേ നല്ല പൊടി പൊടി ആയിട്ടുള്ള അരിഞ്ഞ മാങ്ങയാണ്. നല്ല പച്ച മാങ്ങ മാവേന്ന് പറിച്ച് അരിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് അരിയാൻ പറ്റുന്നത്. വാടിപ്പോയതാണെങ്കിൽ ഇങ്ങനെയൊന്നും അരിയാൻ പറ്റിയല്ല, കുറച്ചും കൂടെ കണാ ഗുണാന്നൊക്കെ ആയിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഈ പാത്രത്തിലേക്ക് ഒന്ന് വാരിടാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലിട്ട് വെക്കുക. ഉപ്പ് ഇച്ചിരി കൂടിയെങ്കിലും കുഴപ്പമൊന്നുമില്ല, അച്ചാറായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം അല്ലേ. ആദ്യം പച്ച മാങ്ങ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതുപോലെ ഉപ്പ് തിരുമ്മാൻ വെക്കണം. നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉടനെ തന്നെ അതിന്റെ അരപ്പുകളെ ശരിയാക്കി ഒരു സ്പൂൺ ഉരുവായിട്ടാണെങ്കിൽ 2 സ്പൂൺ കടുക്, അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കണം, ചൂടാക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുന്നതിനെ പൊടിച്ചെടുക്കണം. അപ്പൊ അടുത്ത പണി ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം മാങ്ങ അരിഞ്ഞ് ഉപ്പ് തിരുമ്പി നോക്കുക, അതിനുശേഷം ഒരല്പം കടുകും ഉലുവായും കൂടി. അപ്പൊ ഒരു സ്പൂൺ ഉലുവായി എടുക്കുവാണെങ്കിൽ 2 സ്പൂൺ കടുക് അല്ലേ, അതിന്റെ അരട്ടി. ആ കടും കൂടി വറുത്ത് പൊടിച്ചെടുക്കണം. നമ്മുടെ കടുവൊക്കെ പെട്ടോ ഇനി തീ ഓഫ് ആക്കി അല്ലേ. നമ്മുടെ പാത്രത്തിന്റെ ചൂടുകൊണ്ട് തന്നെ ഇതെല്ലാം പൊട്ടിക്കൊള്ളേ. അപ്പൊ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിത് തണുത്ത് പൊടിച്ചിട്ട് വരണ്ടേ.
നീ പാത്രത്തിൽ ചൂടുകൊണ്ട് കടുകൊക്കെ തന്നെ തന്നെ പൊട്ടി കൊളുക്കണ്ടോ. നല്ലപോലെ നമ്മൾ പൊടിച്ചിട്ടുണ്ട്, ഭർത്താവ് പെട്ടെന്ന് നല്ല പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അല്ലേ. ഇനിയിപ്പോ സ്റ്റോ ചെയ്യാം. സ്റ്റവ് കത്തിച്ച് നമ്മളൊരു പാത്രം തീരിലേക്ക് വെക്കാം. പാത്രം ചൂടായാല് നല്ലെണ്ണ അല്ലേ മജി. ആ അമ്മച്ചി പറഞ്ഞ ചില നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം അമ്മച്ചി പറഞ്ഞു. ഇതിനു വേണ്ടി ഈ മാങ്ങാച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണ അതാണ് രുചി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാണ്. ഇപ്പോൾ ഒരു 50 മില്ലി ഉണ്ടാവും. നല്ലപോലെ ചൂടാകട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ തീയെ വെച്ചത് ചൂടായിട്ടുണ്ട്. നല്ലെണ്ണയാണ്. ഇതിനകത്ത് ഞാൻ കടുക് ഇടാൻ പോവുകയാണ്. ഒരു ഒരു സ്പൂൺ കടുക് അല്ലേ. കടുക് കുറച്ച് ഉലുവായും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ കടുകും ഉലുവായും ഒക്കെ നന്നായിട്ട് പൊട്ടി വരണം. കുറച്ച് തീ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി കുറച്ചിടാം. കാശ്മീരി മുളക് എത്ര ഇടണം? രണ്ട് സ്പൂൺ ഇട്ടോ. ഓക്കെ, ഒരു നല്ല രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാരണം കാശ്മീരിയിലാണ് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്പൂൺ നമുക്ക് സാധാ മുളക് പൊടിയും കൂടി ഇടാം. അതെല്ലാം കൂടി ആ ഒന്ന് വാട്ടി കിടക്കാം അല്ലേ. തീ ഓഫാണ് കേട്ടോ. ഒത്തിരി നേരം ഒത്തിരി കാര്യമുണ്ട്. അതായത് നമ്മള് കടുകെല്ലാം വറുത്തതിന് ശേഷം പൊടികൾ ഇടുന്ന സമയത്ത് തീ അങ്ങ് ഓഫ് ആക്കിയാൽ മതി അല്ലേ. ആ എണ്ണയുടെ ചൂടിലുള്ള അത് മതി. അപ്പൊ നമ്മുടെ ഈ അരപ്പ് നമ്മള് നേരത്തെ എടുത്തിട്ട് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയാണ് കൂട്ടുക. ഇതിനകത്ത് വേറെ വിനാഗിരിയോ അങ്ങനെ യാതൊരു സാധനം ചേർക്കണ്ട അല്ലേ. ഒന്നും വേണ്ട. വേറെ ഇഞ്ചി പച്ചമുളക് അങ്ങനെ ഒന്നും വേണ്ട. ഈ അരപ്പ് മാത്രം കൂട്ടി ഇനി കുറച്ച് ദിവസം ഇരിക്കണല്ലേ. കൂട്ടാൻ പറ്റുമോ? തന്നെ കൂട്ടാം. പിന്നെ പച്ചമാങ്ങ ആയതുകൊണ്ട് ഇച്ചിരി കടിക്കും. പ്രത്യേക രുചിയാണല്ലോ. മുളകും ഇതിന്റെ വെക്കട്ടോ. കളർ തന്നെ നോക്കി. കുറച്ച് കഴിയുമ്പോ ഇതിനകത്ത് നാളത്തേക്ക് കുറച്ച് ചാറുണ്ടാവും. ഇതിനകത്ത് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണ്ട. മാങ്ങയുടെ നീര് ഉപ്പ് ചെല്ലുമ്പോ ഇറങ്ങും. പിന്നെ ഇതിനകത്ത് കായപ്പൊടി വേണ്ട മേജി. ആ വേണം. ശകലം കായപ്പൊടി കൂടി ഇട്ടാ കിടക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടെ ഇതിന്റെ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കടുക് ഉലുവായും കൂടി പൊടിച്ചത് അതിട്ട് കൊടുക്ക. അതും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് കായപ്പൊടി കൂടി ഇടണം അല്ലേ. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ കായപ്പൊടി ഉണ്ടല്ലോ, ഈ കുപ്പിയിലെ കായപ്പൊടി ഇട്ടോണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് കട്ട കായ ഉണ്ടല്ലോ, ആ കായം മേടിച്ച് പൊടിച്ച് വെച്ചാലും മതി. അവിടെ ഇച്ചിരി എണ്ണ തീരിട്ട് വെച്ചാൽ ആ എണ്ണക്കകത്തിട്ട് ആ കായം മുഴുവനോടെ അങ്ങനെ അങ്ങ് ഇടുമ്പോൾ അത് നല്ല പൊരിഞ്ഞു വരുക, അല്ലെ പൊരുപുരാന്ന് പൊരിഞ്ഞു വരും. അപ്പം നമുക്ക് ഇത് മിക്സിയിലോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം പൊടിച്ച് ഇനി എടുത്താൽ നല്ല പൊടിയാവും. നല്ല മണമായിരിക്കും, ഭയങ്കര മണവും കേട്ടോ. പ്രത്യേക മണമുണ്ട്. അത് അത്ര നല്ല കായമാണ്. ഇത് നമ്മളിപ്പോൾ എളുപ്പത്തിന് ചെയ്യുന്നത് ഇതാണ്. ഇത് ഒരു ശകലം കഞ്ഞി അങ്ങ് എടുത്താൽ കഞ്ഞിക്കകത്തേക്ക് ഇങ്ങ് ഇട്ടിട്ട് അങ്ങ് പിടിച്ചാൽ ഒരു പിടുത്തം പിടിക്കും. ഉപ്പ് കണ്ടു നോക്കിയാൽ ഇല്ല വെച്ചാൽ ഉപ്പ് കയറുണ്ട്. ഞാൻ ഈ മാങ്ങ ഇങ്ങനെ മുളക് ഇട്ടിരുന്നിങ്ങനെ കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് അമ്മ. കണ്ട് തിന്നിട്ട് കൊതി വരുന്നു. ഇപ്പൊ കണ്ടാ ഉപ്പും കൂടി ഇടുന്നോട്ടെ. പൊടി ഉപ്പ് അല്ലേ. ഈ മാങ്ങയ്ക്ക് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഇതിനകത്ത് ഒട്ടും ചാറില്ല. എന്താ അമ്മച്ചി ഒട്ടും ചാറില്ലാതിരിക്കുന്നത് ചോദിക്കും.
പക്ഷെ അമ്മ പറഞ്ഞു വെച്ചാൽ ഈ മാങ്ങ പച്ചമാങ്ങയാണ്, നമ്മളത് വേവിക്കുകയോ വാട്ടോ ഒന്നും ചെയ്തിട്ടില്ല, അതിനകത്തേക്ക് ആവശ്യം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി ആ മാങ്ങയുടെ നീര് അതാണ് ഇതിനകത്തേക്ക് ഇറങ്ങി വരും ആ ഉപ്പ് പിടിക്കുമ്പോൾ, അതാണ് നിൻ്റെ പുളി. വേറെ വിനാഗിരി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മേ. അപ്പോൾ വിനാഗിരി ഒന്നും വേണ്ട, ഇതേപോലെ ഒരു നാടൻ അച്ചാറും കൊണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അച്ചാറുണ്ടല്ലോ, ഈ പച്ചമാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തു, ഇപ്പം തന്നെ ഉപ്പിട്ട് വെച്ചു, എന്നിട്ട് അതിൻ്റെ കൂടുതൽ മുളക് പൊടി ഇട്ടു, കടുകിട്ട്, ഉലുവായിട്ട് വറുത്ത് പൊടിച്ചു വിട്ട് കുറച്ച് കുറച്ച് എണ്ണയിലിട്ട് മൂപ്പിച്ച് വിട്ടു. അപ്പം നല്ലെണ്ണയ്ക്ക് അതാണ് ഇത് മൂപ്പിച്ചിട്ടതല്ല. അപ്പം ഇതെല്ലാം ശരിയായി വന്നിട്ടുണ്ട്, ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇവിടെ ഒരു പാത്രത്തിൽ ഈച്ച കറാതെ മൂടി വെക്കണം. ആ അടുത്ത് മൂടി വെക്കണം. അപ്പം നാളെ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ കുറച്ച് വെള്ളം കാണും, മാങ്ങയുടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇവിടെ കൂട്ടി ഇളകി കുപ്പിയിലാക്കി അടച്ചു വെക്കണം. നല്ല നല്ല വെള്ളം ഇല്ലാത്ത നല്ല കുപ്പിയിലോ പാത്രത്തിലൊക്കെ നിങ്ങൾ അടപ്പ് നല്ല അടപ്പുള്ളത് മതി. അതിനകത്ത് ഇട്ട് നല്ലോണം അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ എടുക്കണം എന്ന് തോന്നുന്നു ആ സമയം വരെ വരുന്നുണ്ട്. 3 മാസം 6 മാസം ഒക്കെ നല്ല റെഡിക്ക് ഇരിക്കും കേട്ടോ. ഒരു കുഴപ്പവും ഇല്ലാതിരുന്നുള്ളൂ. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ മച്ചേ. അമ്മച്ചേ നമ്മുടെ സച്ചിനെ കണ്ടു കൊടുത്തു നോക്കേ. അപ്പൊ സച്ചിനെ നീ ഒന്ന് നോക്കുക, ഈ അച്ചാർ കൂട്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഈ അച്ചാർ കൂട്ടി ഞാൻ പറയുന്നില്ല. നല്ല അച്ചാറാണ്ടോ. ഇന്നത്തെ കണ്ടൊരു ഹൈലൈറ്റ് വെളുത്തുള്ളി ഇത് കൂട്ട സംഭവങ്ങളൊന്നും മാങ്ങ മാത്രം. അത് ഒരു ഭയങ്കര കൗതുകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല നല്ല എണ്ണയ്ക്ക് അത് ആകാംക്ഷയുടെ ഓരോ നിമിഷവും ഞാൻ കണ്ടുനിൽക്കുന്ന എപ്പിസോഡായിരുന്നു. ചില കഴിച്ച കൊണ്ടോ, നല്ല രസമാണ്, നല്ല കളറാണ് കാണാനൊക്കെ ആയിട്ട്. കണ്ടാലും നാക്കിൽ ഇങ്ങനെ ഒരു കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നില്ല, വെള്ളം വരുട്ടു. അത് സൈക്കോളജിയാണ്. അപ്പൊ നിങ്ങക്ക് ഇത് കാണുമ്പോൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ചില കഴിച്ച കൊണ്ടോ. കഴിക്കുമ്പോഴുള്ള പൊളിയും ആവശ്യമുള്ള എരിവും നല്ല ചോറ്, അല്ല കഞ്ഞി, അതിന്റെ നടുക്കൂട്ട് സ്പൂണങ്ങ് വാരിട്ടിട്ട് ഒരു കുഴച്ചിട്ട് അങ്ങ് തിങ്ങണം. അതിന്റെ ചാറും ആ മാങ്ങ ഇലകളൊക്കെ അടിക്കുമ്പോൾ സുഖമല്ലേ. അത് വല്ലാത്തൊരു സുഖം. വേറെ ഒരു കറി ഇല്ലെങ്കിലും കൂട്ടർ അച്ചാറുണ്ടെങ്കിൽ ആ ഞാൻ പിന്നെ കുറച്ചൊരു കറി ഇടും. വേണമെങ്കിൽ ഇതിന്റെ കൂടുതൽ ഒരു മുള്ളൻ കൂടെ വറുത്ത് കൈ പിടിച്ച ഒരു രസമായിരിക്കും. നല്ല ദിവസം കേട്ടോ. എത്ര ദിവസം പണിയിരുന്നോ? അത് വായു കയറാത്ത ഒരു പാത്രത്തിലേക്ക് ഇടുക, നല്ല ഫില്ല് ചെയ്ത് ടൈറ്റാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ എയർ കടക്കാത്ത രീതിയിലുള്ള നല്ല ടൈറ്റുള്ള അടപ്പ് ചടച്ചവിടെ വെച്ചാൽ എത്ര നാൾ വേണോ? സെറ്റ് 10 മിനിറ്റ് അച്ചാർ റെഡി കേട്ടോ. അച്ചാർ റെഡി സംഭവം സൂപ്പർ ആണ്. ഒന്ന് പരീക്ഷ നോക്കേട്ടോ. ഓക്കെ ഓക്കെ. എല്ലാവരും ഈ അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പം എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ മാങ്ങായിട്ടൊരു കറക്കി കുത്തു കൊടുത്താലേ. നല്ല പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് കിട്ടുമ്പോൾ ഷെയർ ചെയ്യുക. താമസിച്ചു എല്ലാവർക്കും.